സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും എല്ലാ നന്മകളും സഹകരണങ്ങളും വാരി വിതരണം ചെയ്ത മതമാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന ഒരു യഹൂദി കുട്ടി ഉണ്ടായിരുന്നു. ഇസ്ലാമിന് വർഗീയതയില്ല. ആ യഹൂദി കുട്ടിക്ക് രോഗമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ പോയി. അദ്ദേഹത്തിന്റെ മതം മറ്റൊന്നാണ് എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സർവന്റായി സേവനം ചെയ്യാൻ ഖിദ്മത്ത് ചെയ്യാൻ ആ കുട്ടിക്ക് തടസ്സമുണ്ടായില്ല. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ രോഗം കാണാൻ വേണ്ടി ചെന്നപ്പോൾ കുട്ടി സീരിയസ് ആണ്, മുന്നോട്ട് കൂടുതൽ ജീവിക്കുകയില്ലെന്ന് ബോധ്യപ്പെട്ടു. ആ കുട്ടിയെ എങ്ങനെ സ്വർഗത്തിലെത്തിക്കാൻ കഴിയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചത്. അന അവ്വലു മൻ യുഹല്ലിഖു ഖൽഖൽ ജന്ന, സ്വർഗത്തിന്റെ വട്ടപ്പണി ആദ്യമായി പിടിച്ചു കുലുക്കി സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സപ്പോർട്ടില്ലാതെ ആർക്കും സ്വർഗത്തിലെത്താൻ കഴിയില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുപാർശയില്ലാതെ പടച്ചറപ്പിന്റെ അടുത്ത് അവന്റെ കോടതിയിൽ ആർക്കും തന്നെ അവരുടെ വിചാരണകൾ നടക്കുകയില്ല. അങ്ങനെ എല്ലാ സ്ഥാനങ്ങളും അല്ലാഹു നൽകി. എല്ലാ എതിരാളികളും അനുകൂലികളും ഒരുപോലെ സ്തുതിച്ചു പറയുന്ന മഹത്തായ സ്ഥാനം നൽകപ്പെട്ടവരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ കുട്ടിയെ സ്വർഗത്തിലെത്തിക്കണം, പക്ഷേ അതിന് മെമ്പർഷിപ്പ് എടുത്തിരിക്കണം. മെമ്പർഷിപ്പ് ഇല്ലാതെ സ്വർഗത്തിലെത്തിക്കാൻ വകുപ്പില്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് ചോദിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് എന്നത് മനസ്സിൽ ഉറപ്പിച്ച് സ്വന്തമായി പ്രഖ്യാപിക്കുമോ? ആ കുട്ടിക്ക് ഇസ്ലാമിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ടോ? പക്ഷേ അച്ഛന്റെ താല്പര്യവും അച്ഛന്റെ അഭിപ്രായവും എന്താണെന്ന് അറിയാൻ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി. അച്ഛനോട് തന്നെ പറഞ്ഞു, അബുൽ ഖാസിം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് പോലെ ചെയ്തോളൂ മോനെ എന്ന് അച്ഛൻ സമ്മതം കൊടുത്തു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വെച്ച് ആ കുട്ടി ഷഹാദത്ത് കൽപ്പിച്ചു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി വരുമ്പോൾ സന്തോഷത്തോടുകൂടി അൽഹംദുലില്ലാഹി അല്ലദി അൻഖദഹു മിനന്നാർ, നരകത്തിൽ നിന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയ അല്ലാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ ആഖിറത്തിന്റെ രക്ഷയിൽ സന്തോഷം പ്രകടിപ്പിച്ച് അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഇറങ്ങി വന്നു എന്ന് ഹദീസിൽ കാണാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും സ്വർഗത്തിലെത്തണമെന്ന് ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലെത്താൻ ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും അവിടുന്ന് നൽകി. മനുഷ്യൻ നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്ന എല്ലാ വിഷയങ്ങളും അവിടുന്ന് വിരോധിച്ചു. ഏകനായ അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ട് അവനേറ്റവും ബഹുമാനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് അംഗീകരിച്ച് പ്രഖ്യാപിച്ചു. കൃത്യമായി 5 വഖ്ത് നിസ്കരിക്കണം. നിസ്കരിക്കാത്ത മനുഷ്യന് സ്വർഗത്തിൽ കടക്കാൻ പ്രയാസമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കർമ്മങ്ങളിൽ
ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് നമസ്കാരം. അതുകൊണ്ട് ഞാൻ എന്റെ മുഖിനികളോടും മുഖിനാത്തുകളോട് പറയട്ടെ, ഒരു കാരണത്താലും നമസ്കാരം തവാക്കാൻ പാടില്ല. നാം ഇന്നിവിടെ എസ്എസ്എഫിന്റെയും എസ്യുഎസിന്റെയും കീഴിലൊരു ചെറിയ മഹാപ്രഭാഷണ പരിപാടി അല്ലെങ്കിൽ ഒരു സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ സമ്മേളനം കാരണത്താൽ ഒരു മോമിനായ മനുഷ്യന്റെയും മോമിനത്തിന്റെയും നിസ്കാരം ഉളവാകാൻ പാടില്ല. നിസ്കാരത്തെക്കാൾ വലുതല്ല നമ്മുടെ സമ്മേളനം, നിസ്കാരത്തെക്കാൾ വലുതല്ല നമ്മുടെ ഒരു പ്രവർത്തനവും. ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് നിസ്കാരം. അതുകൊണ്ടാണല്ലോ സഹോദരന്മാരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുയായികളെയും മദീന എന്ന രാഷ്ട്രത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെയും മുസ്ലിമീങ്ങളെയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണത്തിൻ കീഴിൽ സുരക്ഷിതരായി കഴിയുന്ന ജനങ്ങളെ കൊന്നെടുക്കാനും വെട്ടിനുറുക്കാനും അമ്പെയ്തില്ലാനും കുറ്റിപ്പരിക്കേൽപ്പിക്കാനും അങ്ങനെ മദീന എന്ന രാഷ്ട്രം പിടിച്ചെടുക്കാനും അങ്ങനെ പരിശ്രമിച്ചുകൊണ്ട് ശത്രുക്കൾ വളരെ ഘോരമായ യുദ്ധത്തിന് വന്നപ്പോൾ ആ യുദ്ധവേളയിൽ പോലും നിസ്കാരം വളാക്കാൻ അല്ലാഹു ജല്ല ജലാലുഹു അനുവാദം കൊടുത്തിട്ടില്ല. മറിച്ച് ഘോരമായ പോരാട്ടം നടക്കുന്ന സമയത്ത് നിസ്കാരത്തിന്റെ സമയമായാൽ നിങ്ങൾക്ക് അച്ചടക്കത്തോടുകൂടി ഇമാമിന്റെ മായത്തുമായി നിസ്കരിക്കാൻ സാധിക്കുകയില്ലെങ്കിൽ പരിചാലൻ നിങ്ങൾ നടന്നുകൊണ്ടും വാഹനം കയറിക്കൊണ്ടും നിങ്ങൾ ഓടിയും ചാടിയും ചാട്ടത്തിലും ഓട്ടത്തിലുമായി നിസ്കാരം നിർവഹിക്കണം. നിസ്കാരം സമയം തെറ്റിക്കാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശം. എന്നാൽ അച്ചടക്കത്തോടുകൂടി നിസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ പുരുഷന്മാരെ ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. ജമാഅത്തായി നിസ്കരിക്കാൻ നിസ്കരിക്കുന്ന സമയത്ത് ശത്രുക്കൾ ആഞ്ഞടിക്കുമെന്ന് തോന്നിയ അവർ രണ്ട് ബേച്ചുകളാക്കി ഒരു ബേച്ചിനെയും കൊണ്ട് രണ്ടരക്കയത്ത് നിസ്കരിച്ച് പിന്നെ ബാക്കിയുള്ള ബേച്ചിനെയും കൊണ്ട് രണ്ടരക്കയത്ത് നിസ്കരിക്കാൻ ആദ്യത്തെ ബേച്ച് സലാം പറഞ്ഞ് പിരിഞ്ഞ് കാവൽ നിന്നു. പിന്നീട് രണ്ടാമത്തെ ബേച്ച് നിസ്കാരത്തിലേക്ക് കടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇമാമത്തിൽ രണ്ടുപേർക്കും പങ്കാളിത്തം നൽകി ജമാഅത്തായി നിസ്കരിക്കാനാണ് നിർദ്ദേശം നൽകിയത്. അതിനും കഴിയാത്ത യുദ്ധം തന്നെ തിങ്ങി വെട്ടുന്ന സമയമാണെങ്കിലാണ് ഓടിയും ചാടിയും നിസ്കരിക്കാൻ പറഞ്ഞത്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബഹുദൈവ വിശ്വാസികൾക്കെതിരെ ശത്രുക്കളായ അക്രമികളായ ബഹുദൈവ വിശ്വാസികൾക്കെതിരെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ എന്നെ ലാനത്ത് ചെയ്യുന്നവനായി അയക്കപ്പെട്ടിട്ടില്ല, എന്നെ കാരുണ്യം ചെയ്യുന്നവനായിട്ടാണ് നിയോഗിക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുക്കൾക്കെതിരെ പോലും പ്രാർത്ഥിക്കാൻ സന്നദ്ധരാകാത്ത എല്ലാവർക്കും കാരുണ്യം വിതരണം ചെയ്ത നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ശത്രുക്കൾക്കെതിരെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചത് അസ്ർ നിസ്കാരം നിർവഹിക്കാൻ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ യുദ്ധത്തിൽ തിങ്ങിവെട്ടുന്ന സമയത്ത് ഓടിയും ചാടിയും ഇവിടെ നോക്കിയും ഇല്ലാതെയും ഒക്കെ നിസ്കരിക്കാൻ പറ്റുമെന്ന നിയമം വരുന്നതിന് മുമ്പ് ഒരു ദിവസത്തെ അസ്ർ നിസ്കാരം യുദ്ധം കാരണത്താൽ ഫലായി പോയപ്പോൾ അതിന് കാരണക്കാരായ ശത്രുക്കൾക്കെതിരെ അവരുടെ വീടുകളും കബറുകളും തീയായ അല്ലാഹു നിറക്കട്ടെ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ അനുവദിക്കാത്ത കാരണം കൊണ്ട് എതിരായി പ്രാർത്ഥിച്ചു പോയി. നിസ്കാരം അതേ ദേശവും പ്രധാനപ്പെട്ട കാര്യമായി നിസ്കാരം ആക്കാൻ പാടില്ല.
ഞാൻ നിങ്ങളോട് പറയുന്നു, കല്യാണത്തിന്റെ തിരക്ക് നിസ്കാരം വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ സുഖൃതിയുള്ള ദിവസമാണ് കല്യാണ ദിവസം. ഹൈറായ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാവിയും ഭാര്യയും ഭർത്താവുമായി സന്തോഷകരമായ ഇണക്കമുള്ള ജീവിതം തന്നു. ഖിയാമത്ത് നാൾ വരെ സന്താന പരമ്പരകൾ നിലനിന്നു. അങ്ങനെ ഖിയാമത്ത് നാൾ വരെയുള്ള പരമ്പര നിലനിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് നിക്കാഹിന്റെ കർമ്മം. ആ നിക്കാഹിന്റെ ദിവസം, കല്യാണ ദിവസം, മാംഗല്യ ദിവസം നിസ്കാരം അള്ളാഹു പടച്ചവനോട് നന്ദി കീഴ് ചെയ്യുന്ന ജനങ്ങളുണ്ട്. അള്ളാഹു തആല എല്ലാ ബുദ്ധി കൊടുത്തു. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്ത് നടക്കുന്നുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇരിക്കാൻ പറ്റില്ല, ഇരിക്കാൻ പാടില്ല. ഇരിക്കുന്നതിന് മുമ്പ് എല്ലാവരും വലത്തോട്ട് തിരിഞ്ഞു നോക്കണം. ഇവിടെ നിങ്ങളെ വലത്ത് ഇങ്ങോട്ടാണ്, എന്റെ അടുത്ത് നിങ്ങളെ വലത്ത്. മുന്നോട്ടല്ല നോക്കുന്നത്, താഴോട്ട് നോക്കണം. താഴോട്ട് വലത്ത് നോക്കിയിട്ട് വല്ല കസേരയും ഉണ്ടെങ്കിൽ ആ കസേരയിലേക്ക് കയറി ഇരിക്കണം. അതായത് താഴോട്ട് അങ്ങോട്ട് നോക്കുക, എന്നിട്ട് അടുത്ത് കസേര ഉണ്ടായ കസേരയിലേക്ക് ഇങ്ങോട്ട് മാറി. അങ്ങനെ എല്ലാം തൊട്ടടുത്ത കസേര, അപ്പുറത്ത് കസേര ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറി മാറി ഇവിടെ ഒക്കെ ചെയ്യണം. തലക്കുള്ളവർക്ക് അങ്ങോട്ട് നോക്കി, ഇപ്പുറം കസേര ഉണ്ടായി, വലത്ത് ഭാഗത്ത് കസേര ഉണ്ടെങ്കിൽ വലത്തേ കസേരയിലേക്ക് മാറി മാറി അവിടെ ഒക്കെ ചെയ്യണം. എല്ലാം വലത്ത് കസേര ഉണ്ടെങ്കിൽ വലത്തോട്ട് മാറി കസേരയിലേക്ക്. കസേര ഒറ്റയും തൊടാൻ പാടില്ല, വേറെ ഇട്ട സ്ഥലത്ത് നിന്നോട്ടെ, നിങ്ങൾ കീറിക്കൊണ്ടിരിക്കണം. അങ്ങനെ എല്ലാം വലത്തുള്ള കസേര പൂർത്തിയായി ഉറച്ചാൽ ഇരിക്കാം. ഇനി എന്റെ വലത്ത് ഒറ്റ കസേര ഉറച്ചാൽ ഇരിക്കാം. അതുവരെ വലത്തുഭാഗത്തുള്ള കസേര ഫില്ലിയതിന് ശേഷം മാത്രമേ, ഇനി ആരൊക്കെ നോക്കും എവിടെയെങ്കിലും കസേര ഉണ്ടോ നോക്കാം, കസേര ഫില്ലിയതിന് ശേഷം മാത്രമേ അവിടെ വലത്ത് കസേര ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് മാറി ആ തലക്കാരും ഇരിക്കാൻ പാടില്ല. വലത്തുള്ള കസേര പൂർത്തിയായതിന് ശേഷം മാത്രമേ ഇരിക്കും. അപ്പൊ പിന്നെ വരുന്നവർക്ക് സുഖമായിട്ട് ആ സൈഡിൽ ഇങ്ങനെ അംഗീകരിക്കാം. ഞങ്ങൾ ആരെയും ശല്യം ചെയ്യില്ല. അവര് വന്നിരുന്നവർ നിങ്ങൾ ഉയർന്നു തന്നെ അറിയില്ല, അല്ലെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ ഓരോരുത്തർ മുന്നിൽ കൂടി ഇങ്ങനെ പോകും. അത് വളരെ മോശമായ ഏർപ്പാടാണ്. അതുകൊണ്ടാണ് കാലുകൾ എടുത്തു വെച്ച് വിമാനസ്കാരത്തിന് കാലുകളെ കവച്ച് വെച്ച് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഖുതുബയുടെ ശ്രദ്ധയും അതുപോലെ തന്നെ ഇരിക്കുന്നവരുടെ ശ്രദ്ധയും ഒക്കെ മാറാനുള്ള കാരണമുള്ള ഒരു പ്രവർത്തനമായതുകൊണ്ടാണ് വലിയ തെറ്റായിട്ട് ജനങ്ങളുടെ പെരടിയിൽ കാലെടുത്ത് വെച്ച് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ കാല് അദ്ദേഹത്തിന്റെ കാല് എന്റെ ഗരടിയിലൂടെ എടുത്തു വെച്ചാൽ നല്ലതായിരുന്നു വിചാരിക്കുന്ന വലിയ മഹാന്മാർക്ക് പറ്റും എന്ന് പണ്ഡിതന്മാര് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു മഹാനാണെന്ന് വിചാരിക്കാതിരിക്കുമ്പോൾ മാത്രമേ അവൻ മഹാനാവുകയുള്ളൂ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് നിസ്കാരം ഒരു കാരണവശാലും തവാഹാക്കരുത്. വളരെ പ്രധാനപ്പെട്ട സൽക്കർമ്മമാണ് നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട സൽക്കർമ്മമാണ് നമസ്കാരം. ആ നിസ്കാരം അല്ലാഹുവിനാണ് ഞാൻ നിർവഹിക്കുന്നതു. അല്ലാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. പഠിച്ചവന്റെ വൃത്തത്തിന് വേണ്ടിയാണ് നിസ്കാരം. പക്ഷേ ആ നിസ്കാരം നിർവഹിക്കുമ്പോ അതിനിടയിൽ അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുകയും അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കലും. അതുകൊണ്ടാണ് നിസ്കരിക്കുന്നവൻ കഅബയിലേക്ക് തിരിയണം. കഅബാസിനി അള്ളാഹു ബഹുമാനിച്ച ഒരു ഭവനമാണ്. ഒരാൾ ഞാൻ എന്റെ പടച്ചവനാണ് നിസ്കരിക്കുന്നത്, പടച്ചവന് നിസ്കരിക്കുമ്പോ ഞാനതിൽ വേറെ ഒന്നിനെയും പങ്കുചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ കബിലയിലേക്ക് തിരിയൂല. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത്, എങ്ങോട്ട് തിരിഞ്ഞാലും പഠിച്ചവന്റെ പൊരുത്തം കിട്ടും എന്ന് പറഞ്ഞു പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കഅബയിലേക്ക് തിരിയൂല. അതേസമയത്ത് ഫാത്തിഹ ഒന്നോ ഒന്നതിന് പകരം ഞാൻ ഏഴെണ്ണോ അൽബക്ര സൂറത്ത്, ഞാൻ ആ ഖുർആനിൽ അൽബക്ര സൂറത്ത് തന്നെ ഞാൻ ഓടും.
പിന്നെ റുകൂലും സുജൂദിലൊക്കെ ഞാൻ നൂറുകണക്കിന് തസ്ബീഹ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കഅബയിലേക്ക് തിരിയാതെ നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന്റെ പ്രതിഫലം നരകമാണ്. എന്താ കാരണം? നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് കഅബയെ ബഹുമാനിക്കാൻ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ നെഞ്ഞ് കഅബയിലേക്കാക്കി നിസ്കരിക്കാൻ അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. നിസ്കാരം ബാത്തിലാണ്, ഹറാമാണ്, ശിക്ഷയാണ്. ഇനി നിങ്ങൾ നോക്കുന്നു, ആ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണം, നബി തങ്ങളെ ബഹുമാനിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയണം. അതാണല്ലോ അസ്സലാമു അലൈക അയ്യുഹ നബിയോ, ഓ നബിയായവരെ അങ്ങേക്ക് സലാം. ഞാൻ എന്റെ അല്ലാഹുവാകുന്ന റബ്ബിനാണ് നിസ്കരിക്കുന്നത്. അതിനിടയിൽ ഞാൻ അതാ ഒരേ കൊല്ലങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ നബിയെ വിളിക്കൂല, പറയൂല, നബിയെ വിളിക്കൽ ഇല്ല. പടച്ചവന് ചെയ്യുന്ന ഇബാദത്തിനിടയിൽ നബിയെ വിളിച്ചാൽ അത് നബിക്ക് ഇബാദത്തായി പോകും, അപ്പോൾ അത് ശിർക്കായി പോകും എന്ന് പറഞ്ഞിട്ടൊരാൾ നിബിധങ്ങളെ വിളിക്കാതെ സലാം പറയാതെ എത്ര നിസ്കരിച്ചാലും ഒരു റക്അത്ത് പോലും സഹീഹല്ല. നിബിധങ്ങളെ ബഹുമാനിക്കേണ്ട സ്ഥലത്ത് ബഹുമാനിച്ചു കൊണ്ട് തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കേണ്ട സ്ഥലത്ത് വിളിച്ചുകൊണ്ട് തന്നെ, സലാം പറഞ്ഞുകൊണ്ട് തന്നെ പടച്ചറപ്പിനുള്ള ഇബാദത്ത് നിർവഹിക്കണം. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, നിസ്കാരം എന്ന ഇബാദത്ത് പടച്ചവനാണ്. പക്ഷേ ആ ഇബാദത്തിനിടയിൽ അല്ലാഹ് ബഹുമാനിച്ച കഅബയെ ആദരിക്കണം. അത് ആരാധനയല്ല. ഇതുപോലെ പടച്ചവന് ചെയ്യുന്ന ഇബാദത്തായ നിസ്കാരത്തിനിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കണം, പറയണം. ആ വിളിക്കലും പറയണം റസൂലുള്ളാഹിക്ക് ആരാധനയല്ല, ഇബാദത്തല്ല. മറിച്ച് കഅബയെ ബഹുമാനിക്കുന്നതും ബഹുമാനിക്കുന്നതും അല്ലാഹുവിന്റെ ആരാധനയാണ്. നിസ്കാരം ആദ്യം മുതൽ അവസാനം വരെ ഇബാദത്താണ്, ആരാധനയാണ്. ആർക്ക്? അല്ലാഹുവിനുള്ള ആരാധനയാണ് നബിയെ വിളിക്കൽ, നബിയോട് പറയൽ. അല്ലാഹുവിനുള്ള ആരാധനയാണ് കഅബയെ ബഹുമാനിക്കൽ, കഅബയിലേക്ക് തിരിയൽ. അത് കഅബയെ ആരാധിക്കല, ആരാധകർ അല്ലാഹു മാത്രമേ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അല്ലാഹ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന മോമിനായ മനുഷ്യൻ കഅബയെ ബഹുമാനിക്കുമ്പോൾ, ഹബീബായ നബിതങ്ങളെ വിളിക്കുമ്പോൾ, നബിതങ്ങളോട് പറയുമ്പോൾ, അപ്പോഴൊന്നും അത് ആരാധനയാകുന്നില്ല. അതൊക്കെ അല്ലാഹുവിനുള്ള ആരാധനയാണ്, നബിക്ക് ആരാധനയാവില്ല, നബിയെ ബഹുമാനിക്കലാണ്. ഇങ്ങനെ തന്നെയാണ് സുഹൃത്തുക്കളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് യാ കിറമൻ ഖൽഖീമാ ലിമൻ അലുദുബീ സിവാകണ്ടോ ബിൽ ഹദീസിൽ അമീനി വലയമ ഖാറസൂ ലല്ലാഹി ജഹുകബീ ഇതൽ കരീമുത ബിസ്മി മുൻതഖീബി. നബിതങ്ങളെ വിളിച്ചുകൊണ്ട് നബിതങ്ങളോട് ആവശ്യപ്പെടുന്ന പദ്യമുണ്ടല്ലോ ബൂദബൈത്തിൽ, അത് ചൊല്ലിയതുകൊണ്ട് ഇമാം ബൂസിരി ഇസ്ലാമിന് പുറത്താണെന്ന് പുത്തനാശയക്കാര് പറഞ്ഞു, വിദ്യാർത്ഥിക്കാര് പറഞ്ഞു. ഇല്ല ഇല്ല, നബിതങ്ങളെ വിളിക്കലും പറയലും നബിക്ക് ആരാധനയല്ല, നബിയെ ആദരിക്കലാ.
അതിനെ പടച്ച റബ്ബി അത് പ്രതിഫലം തരുന്ന പുണ്യകർമ്മമാണ്. അതുകൊണ്ടാണല്ലോ ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു ലംമനഹു യജൂസു വയസ്നു തവസ്സുലു വലിസ്തിഹാസതു വതശഫഉ ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കലും നബിയോട് തേടലും നബി തങ്ങളോട് ശഫാഅത്തിന് വേണ്ടി ആവശ്യപ്പെടലും നബി തങ്ങളെ അടയാളനാക്കലും ഒക്കെ പടച്ച റബ്ബ് പ്രതിഫലം തരുന്ന പുണ്യകർമ്മമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ വലിയ പുണ്യകർമ്മവും കൂടി ഉൾക്കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ് നിസ്കാരം. അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച്, അവന്റെ ഭക്ഷണം കഴിച്ച്, അവന്റെ ഓക്സിജൻ ശ്വസിച്ച്, അവന്റെ ഭൂമിയിൽ ജീവിക്കുന്ന നാം കൃത്യമായി അഞ്ച് വഖ്ത് നിസ്കരിക്കണം. ഒരു സമ്മേളനത്തിന്റെ തിരക്കിൽ, ഒരു കല്യാണത്തിന്റെ തിരക്കിൽ, ഒരു യാത്രയുടെ തിരക്കിലും നിസ്കാരം ഉളവാക്കാൻ പാടില്ല. ഞാൻ ജനുവരി 19-ാം തീയതി യു എയിൽ സിറാജുൽ ഹുദയുടെ പ്രചരണം കഴിഞ്ഞ് തിരിച്ചു. സിറാജുൽ ഹുദയുടെ കന്നഡയിലുള്ള കലണ്ടർ ഇല്ലാത്തവരൊക്കെ ഓരോ കോപ്പി വാങ്ങണം. സിറാജുൽ ഹുദയുടെ ഒരുപാട് ക്യാമ്പസുകൾ, അതിൽ 4-5 ക്യാമ്പസുകളുടെ ആകാശ ചിത്രം ഉൾക്കൊള്ളുന്ന കലണ്ടർ ഇല്ലാത്തവരൊക്കെ ഓരോ കോപ്പി വാങ്ങണം എന്ന് അറിയിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ സ്ഥാപനത്തിന്റെ പ്രചരണത്തിന് വേണ്ടി ദുബായിൽ പോയി തിരിച്ചു വരുമ്പോൾ സുബഹിക്ക് മുമ്പാണ് പ്ലെയിനിൽ കയറിയത്. ആ പ്ലെയിനിൽ ഒരുപാട് യാത്രക്കാരുണ്ട്, മുസ്ലിമീങ്ങൾ ധാരാളമാണ്. പക്ഷേ പലരും സുബഹി നിസ്കരിച്ചിട്ടില്ല. ഞാൻ വേദനയോടെ പറയട്ടെ, എന്തുകൊണ്ട് നമുക്ക് സുബഹി ഖളാ ആകാത്ത പ്ലെയിനിന് ടിക്കറ്റ് എടുത്തുകൂടാ? ഒന്നാമതായി അങ്ങനെ പറയാം, ടിക്കറ്റ് എടുക്കുമ്പോ നിസ്കാരം ഖളാ ആകാത്ത വിധത്തിൽ നിസ്കരിക്കാൻ പറ്റുന്ന പ്ലെയിനിന് ടിക്കറ്റ് എടുക്കാനുള്ള ഈമാൻ നമുക്കുണ്ടാകും. ഇനി അഥവാ നിർബന്ധമായും പ്ലെയിനിൽ സുബഹിന്റെ സമയത്ത് കൊടുക്കുന്ന പ്ലെയിനിൽ അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് കൊടുക്കുന്ന പ്ലെയിനിന് യാത്ര ചെയ്യുന്നുവെങ്കിൽ സുബഹി നിസ്കാരം ഖളാഅകാതെ, ഏത് നിസ്കാരമാണെങ്കിലും ഖളാഅകാതെ പ്ലെയിനിൽ വെച്ച് നിസ്കരിക്കണം. സാധുവായ ഞാൻ പ്ലെയിനിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ എന്റെ നിസ്കാരം ഖളാഅക്കിയിട്ടില്ല. പ്ലെയിനിൽ സമയം മനസ്സിലാക്കാൻ നാം പുറത്ത് ഇറപ്പ് നോക്കേണ്ടി വരും. ഉദാഹരണത്തിന് യു എയിൽ നിന്ന് അല്ലെങ്കിൽ സൗദിയിൽ നിന്ന് പ്ലെയിന് കയറി ഇങ്ങോട്ട് വരുമ്പോ അവിടുത്തെ സമയത്തല്ല സുബഹിയാവുക, തിരിച്ച് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടുത്തെ സമയത്തുമല്ല, രണ്ടുമല്ലാത്ത ഒരു സമയത്തായിരിക്കും സുബഹിയാകുന്നത്. മഗ്രിബാകുന്നത് ഏതും കാരണം നമ്മൾ വളരെ ദൂരം വിട്ടു പോകുന്നു. അങ്ങനെ വരുമ്പോ സുബഹിയായോ എന്ന് പുറത്തിങ്ങനെ നോക്കിയാൽ ഫജ്ർ സാദിഖ് വെളിവായി ചക്രവാളത്തിൽ കിഴക്ക് ഭാഗത്ത് ചെറിയ ചുവപ്പിങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഒരു സമയത്തല്ല, ഒരു 10 തവണയല്ല സുബഹിയായോ ഇല്ലേ എന്ന് പ്ലെയിനിൽ പുറത്തേക്ക് ഇങ്ങനെ നോക്കുകയും അടുത്തുള്ളവരെ നോക്കിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. നിസ്കാരം അവാകാതെ നമ്മൾ നിസ്കരിക്കണം. ചിലപ്പോൾ അതുകൊണ്ട് നമുക്ക് നഷ്ടം വരാം, ആ നഷ്ടം നമുക്ക് ലാഭമായിരിക്കും. നിസ്കാരം ഞാൻ പറയട്ടെ, ചില സ്ഥലങ്ങളിൽ റൂസ് നടക്കും. റൂസ് ഇന്റെ വിരോധിയല്ല ഞാനെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളോട് കൂടുതൽ സമയം ഇപ്പോൾ പ്രസംഗിക്കാൻ കഴിയില്ല. 9 മണിക്ക് മഞ്ഞനാടിയിലെത്തണം. ഇപ്പോൾ സമയം 9 മണിയായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വരാൻ വൈകിയതാണ്. ഞാനിതിന്റെ തൊട്ടടുത്ത് നേരത്തെ 3 മണി മുതൽക്ക് ഇവിടെയുണ്ട്. നിങ്ങളെത്താൻ വൈകിയതുകൊണ്ട് പ്രസംഗം തുടങ്ങാൻ വൈകിപ്പോയി. അതുകൊണ്ട് പ്രസംഗത്തിന്റെ സമയം ചുരുങ്ങിപ്പോയെങ്കിൽ ഉത്തരവാദി നിങ്ങളായതുകൊണ്ട് നിങ്ങൾ എന്നോടല്ല, നിങ്ങളോട് ചോദിക്കണം. ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, ഞാൻ റൂസിന്റെ വിരോധിയല്ല. റൂസ് പരിപാടികൾ വളരെ നല്ലതാണ്, മഹാന്മാരെ അനുസ്മരിക്കാനുള്ളതാണ്, അവരുടെ പേരിൽ ഫാത്തിഹദാനം, അവരെ സിയാറത്ത് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ആധാറുകൾ സിയാറത്ത് ചെയ്യാനുമുള്ളതാണ്. ചില സ്ഥലത്ത് മഹാന്മാര് മൗജിയം പെട്ടുകിടക്കുന്നില്ലെങ്കിലും അവർ ഇരുന്ന സ്ഥലം
അവര് പോയ സ്ഥലം അത്തരം ചില സ്ഥലങ്ങളിൽ അവരുടെ അനുസ്മരണ പരിപാടികൾ നടത്താറു, അതൊന്നും ഇല്ലാതെയും നടത്താറു. ബഹുമാനപ്പെട്ട മഹീദീൻ ഷെയ്ഖ് റസൂലുള്ളാഹിന്റെ ആണ്ടി നമ്മളെ പള്ളികളൊക്കെ നടത്താറുണ്ട്. മഹീദീൻ ഷെയ്ഖ് നമ്മളെ പള്ളിയിൽ വന്നിട്ടില്ല. ദിഫായി ഷെയ്ഖ് റസൂലുള്ളാഹിന്റെ ആണ്ടി ഈ മാസത്തിൽ പല സ്ഥലത്തും നടത്തുന്നുണ്ട്. അവിടെ ദിഫായി ഷെയ്ഖ് റസൂലുള്ളാഹി വന്നിട്ടില്ല. ദിഫായി ഷെയ്ഖ് റസൂലുള്ളാഹിന്റെ ആശയം അംഗീകരിച്ച ജനങ്ങൾ ദിഫായി ഷെയ്ഖ് റസൂലുള്ളാഹിന്റെ ആണ്ടിൽ ഒരിക്കൽ അനുസ്മരണം നടത്തുകയാണ്. അതാണല്ലോ ഉറൂസ് ആണ്ടിൽ നടച്ചാന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം. മഹാന്മാരെ അനുസ്മരിക്കുന്നത് നല്ല പരിപാടിയാണ്. പക്ഷേ ഒരു നേർച്ചയുടെ കാരണത്താലും ഒരു സമ്മേളനത്തിന്റെ കാരണത്താലും സിറാജിന്റെ സമ്മേളനം നടക്കുമ്പോ ഭക്ഷണം പൊതിഞ്ഞു കൊടുക്കുന്നവർക്ക് നിസ്കാരം നടക്കാൻ വകുപ്പില്ല. സിറാജ് മദ്രസ സമ്മേളനത്തിൽ കർണാടകയിൽ നിന്ന് വന്നവർക്കോ വരുന്നവർക്കോ നിസ്കാരം നടക്കാൻ വകുപ്പില്ല. ഭക്ഷണം കൊടുക്കുന്നവർക്കും വകുപ്പില്ല. ഭക്ഷണത്തിന് വേണ്ടി ഒരാൾ ഒരു സ്ഥലത്തിൽ ക്യൂ നിൽക്കുകയാണെങ്കിൽ അവർക്കും നിസ്കാരം നടക്കാൻ വകുപ്പില്ല. സുബഹിന് ശേഷം ചീരണി വിതരണം ചെയ്യുന്ന ചില നേർച്ചകളുണ്ട്. സുബഹിന് ശേഷം ചീരണി വിതരണം ചെയ്യുമ്പോ ആ ചീരണിയും വാങ്ങി വേഗം പോകണമെന്ന് മനസ്സിലാക്കി സുബഹിക്ക് മുമ്പ് തന്നെ സ്ത്രീകളും പുരുഷന്മാരും പോയി നീണ്ട ക്യൂ നിൽക്കുന്ന ചില ഉറൂസുകളും നേർച്ചകളുമുണ്ട്. സുബഹി ഖളാക്കിയിട്ട് ഒരു ചീരണിയും വാങ്ങൽ ഹലാലല്ല. ഒരു ചീരണിയും ഹലാലല്ല. ചീരണി ഹറാമായി പോകും, ക്യൂ നിൽക്കൽ ഹറാമായി പോകും, തെറ്റായി പോകും. ചീരണി വാങ്ങലും ചീരണി കൊടുക്കലും വുജൂബില്ല. അതൊരു നല്ല കാര്യം മാത്രമാണ്. ആ പുണ്യകാര്യത്തിന് വേണ്ടി സുബിഹി ഖളാക്കാൻ ഒരു മുസ്ലിമിനും അധികാരമില്ല, ഒരു മുസ്ലിമിനും പാടുള്ളതല്ല. ഒരിക്കലും തന്നെ ഉറൂസ് നടത്തപ്പെടുന്നത് ഏതൊരു വലിയന്റെ പേരിലാണോ ആ ഔലിയാക്കൾ നിസ്കാരം ഖളാക്കിയിട്ട് അവരെ സിയാറത്തിന് വരുന്നതും അവരെ ഉറൂസ് നടത്തുന്നതും അവരുടെ ചീരണി വാങ്ങുന്നതും അവരെ പേരിൽ നേർച്ച നടത്തുന്നതും ഒരു ഔലിയാക്കളും പൊരുത്തപ്പെടുകയില്ല, ഇഷ്ടപ്പെടുകയില്ല. നിസ്കാരം ഖളാക്കുക എന്നൊരു ചെറിയ സംഗതിയല്ല. നിസ്കാരം ഖളായാൻ എന്താണ് ഇസ്ലാമിന്റെ നിയമം? ഇന്നത്തെ അസ്ര നിസ്കാരം ആരാണ് ഖളാക്കുക? അദ്ദേഹം മഗ്രിബിന്റെ സമയത്ത് തന്നെ ആ നിസ്കാരം ഖളാഅ് വീട്ടി പടച്ചറബിനോട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തു. പടച്ചവരെയുള്ള നിസ്കാരം ഖളാഅ്ക്കും ആക്കണം. അങ്ങനെ നിസ്കാരം ഖളാഅ് വീട്ടിയിട്ട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തു. എന്നാൽ നാളെ ഒരു നിക്കാഹിന്റെ സദസ്സിൽ അദ്ദേഹം സാക്ഷിക്ക് പറ്റൂല. കാരണം ഇന്നലെ അസർ ഖളാഅ്ക്കിയവനാണ്. ഖളാഅ് വീട്ടിയിട്ടുണ്ട്, തൗബ ചെയ്തിട്ടുണ്ട്. എന്നാലും നാളെ അദ്ദേഹം നിക്കാഹിന്റെ സാക്ഷിക്ക് വരും, കോടതിയുടെ സാക്ഷിക്ക് വരും. എന്നാൽ അങ്ങനെ കുഞ്ഞിനൊക്കെ ആൾക്കാരുണ്ട്. പ്രവർത്തകന്മാര് വണ്ടി എസ് സി എസ് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ ഇങ്ങോട്ട് ഇങ്ങോട്ട്. അവൻ നാളെ പറ്റില്ല, ഒരാഴ്ച കഴിഞ്ഞാ പറ്റോ? ഒരാഴ്ച കഴിഞ്ഞാലും ആ നിസ്കാരം ഖളാഅ്ക്കിയവൻ സാക്ഷിക്ക് പറ്റൂല. എന്നാ ഒരു മാസം കഴിഞ്ഞാ പറ്റോ? ഒരു മാസം കഴിഞ്ഞാലും പറ്റൂല. ആറു മാസം കഴിഞ്ഞാ പറ്റോ? പറ്റൂല. അവൻ ഇനിയൊരു സാക്ഷിക്ക് പറ്റണമെങ്കിൽ ഇന്നത്തെ ഇതേ ദിവസം ഒരു കൊല്ലം വരെ അവന്റെ ജീവിതത്തിൽ ഒരു നിസ്കാരവും ഖളാഅ്ക്കാതെ കൃത്യമായി നിസ്കരിച്ചിരിക്കണം. എന്നാലേ അവൻ സാക്ഷിക്ക് പറ്റുള്ളൂ. അത്രയും ഗൗരവമാണ് നിസ്കാരം ഖളാഅ്ക്കുന്ന വിഷയം. ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ, നിസ്കരിക്കാതിരിക്കുന്നവന്റെ കഥയോ? സുബ്ഹാനല്ലാഹ്. ഒരു പന്നിയെങ്കിലും, പന്നി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല മാംസം ഹറാമാക്കപ്പെട്ടു എന്ന് പറഞ്ഞു ഒരു ജീവിയാണ്. തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴിവ്. അത് ഒന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കും. നായയും അങ്ങനെ തന്നെയാണ്.
നിങ്ങളെ കർണാടകയിൽ കാവൽ കട്ട ഉള്ള ഒരു കുട്ടിയുണ്ട് എന്റെ ദിവസം. അള്ളാഹു എല്ലാവരും ബർക്കത്തിയെത്തി. വേറെയും ഒരുപാട് കുട്ടികൾ സിറാജി നദിയിൽ പഠിക്കുന്ന മക്കൾ കർണാടകയിലുണ്ട്. സിറാജി നദിയിൽ പഠിച്ച് വലിയ മുദ്രസ്മാരായ ആലിമീനികളും ധാരാളം കർണാടകയിൽ ഉണ്ട്. ഞാൻ ഇന്നലെ നെല്ലിപ്പുല്ലിലായിരുന്നു എനിക്ക് ഉറൂസിന്റെ വേറെ അവിടെ ഒരു പാവം താലിമീകളെ വെച്ച് ദിവസം നടത്തുന്ന സലാഹുദ്ദീൻ സഹാഫി, അദ്ദേഹം കർണാടകക്കാരനാണ്, നിങ്ങളുടെ നാട്ടിന്റെ അടുത്താണ്. അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരായ ആലിമീനി സിറാജുൽ ഹദീൻ പഠിച്ച ആലിമീനി കർണാടകയിൽ കുറെ കുട്ടികളിലുള്ള ഒരു സദസ്. ഞാൻ ഏതോ ഒരു വിഷയം പറയുമ്പോൾ നായതായാൽ ഏറെ പ്രാവശ്യം കഴുകണം, ഒന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം എന്ന് ദർശിൽ പറഞ്ഞു. അത് ഹദീസ് വന്നതോ ഫുതുഹുൽ മുഅ്മിനീൻ വിഷയം പറയുമ്പോൾ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഒരു കുട്ടി വെച്ച് സോപ്പ് കൂട്ടി കഴുകിയാൽ പോലെ പോലീസ്, മണ്ണിന് പകരം സോപ്പ് കൂട്ടി കഴുകിയാൽ പോലെ പോലീസ്. ഞാൻ പറഞ്ഞു അത് പോരാ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് ഇതാഹുന്ന ബിത്തുറാബ്, ഒന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെ മാറ്റി വരുത്താൻ ആർക്കും അധികാരമില്ല. മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. മണ്ണിന് വലിയ പ്രത്യേകതയുണ്ട്, അത് സോപ്പിന്. മണ്ണ് എന്ന് പറയുന്നത് മനുഷ്യനെ അമോഹത്തല പഠിച്ചത് തന്നെ മണ്ണ് കൊണ്ടാണ്. അത് വലിയൊരു ബഹുമാനമാണ്. മണ്ണ് എന്ന് പറയുന്നത് മറ്റുള്ളതിനെ ഫിൽട്ടർ ചെയ്യുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ടാണ് മണ്ണിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം അതിങ്ങനെ ഫിൽട്ട് ചെയ്ത് പോകും. മണ്ണിലേക്ക് നമ്മളെല്ലാ വെള്ളങ്ങളും ഇറങ്ങുന്നു. കക്കൂസിന്റെ ടാങ്കിയടക്കം മണ്ണിൽ കുറെ കഴിഞ്ഞാൽ ആ വെള്ളം കുറേ മണ്ണിലൂടെ ഇങ്ങനെ നീങ്ങിയാൽ അത് ഫിൽട്ട് ചെയ്ത് പോകും, ശുദ്ധിയായി പോകും. അതുകൊണ്ട് തന്നെയാണ് ഒതുവെടുക്കാൻ കുടിക്കാൻ നിവൃത്തിയില്ലാത്ത രോഗിയായ മനുഷ്യൻ ജനാപത്തായി വലിയ ആശാരിയാണ്. ആ വലിയ ആശാരി വെള്ളം കൊണ്ട് ഉയർത്താൻ കഴിയാത്തവനെ ഇസ്ലാം നിർദ്ദേശിച്ചത് ഒരല്പം മണ്ണെടുത്ത് മുഖത്തും കൈക്കും തടങ്ങാനാണ്. കാരണം എത്ര വലിയ ആശാരിയും ഉയർത്താനുള്ള ഒരു പവർ കഴിവില്ല മണ്ണിന് കൊടുത്തിരിക്കുന്നു, അത് സോപ്പിനില്ല. അതുപോലെ തന്നെ സോപ്പ് വെള്ളത്തിലായാൽ വെള്ളം ചീത്തയാവുകയാണ്. അതേസമയത്ത് മണ്ണിൽ വെള്ളം വന്നാൽ മണ്ണ് വെള്ളത്തെ ശുചീകരിക്കുകയാണ്. മണ്ണിന്റെ ബഹുമാനം അറിയാവുന്നതാണ് ഇബ്ലീസിന് പറ്റിയ തകരാറ്. അതുകൊണ്ടാണല്ലോ ഖലഖഹു മിൻ തുറാബിൻ, അതേ ആദൻ നബിയെ മണ്ണിനാൽ പടച്ചു, എന്നെ തീയാൽ പടച്ചു, ഞാനാണ് ഷാറു എന്ന് ഇബ്ലീസ് ഇവര് പറഞ്ഞത് മണ്ണിന്റെ ബഹുമാനം അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ സുഹൃത്തുക്കളെ, മണ്ണിന് ഒരുപാട് പ്രത്യേകതകൾ. അതുകൊണ്ട് തന്നെ മണ്ണ് കൊണ്ട് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശമാണ് ഇമാമികളത് വിവരിക്കുകയാണ്. മുൻഗാമികൾ ചെയ്തു വരുന്ന പഠിപ്പിച്ചു വന്ന ആശയങ്ങളിൽ ഒരു ചെറിയ തരിമ്പും വ്യത്യാസം വരുത്താൻ പാടില്ല. അങ്ങനെ വ്യത്യാസപ്പെടുത്തുന്നത് സുന്നത്തി ജമാഅത്തിന്റെ വിരോധികളുടെ സ്വഭാവമാണ്. ഒരിക്കലും മുസ്ലിമീങ്ങൾ പുതിയ ആശയങ്ങളിൽ കൊണ്ടുപോകരുത്. പഴയ കാലത്ത് നമ്മൾ പണ്ഡിതന്മാരെന്ന് പഠിച്ചത് മുറുകെ പിടിച്ച് ജീവിക്കണം, അതിനാണ് സുന്നത്തി ജമാഅത്ത് എന്ന് പറയുന്നത്. ഇരിക്കട്ടെ സഹോദരന്മാരുമാര്, ഞാൻ പറഞ്ഞു വന്നത് ഒരു നായ വരുന്നത് കണ്ടാൽ, ഒരു പന്നി വരുന്നത് കണ്ടാൽ, പടച്ചവൻ എന്നെ പന്നിയാക്കി പഠിച്ചിട്ടില്ലല്ലോ, പടച്ചവൻ എന്നെ നായാക്കി പഠിച്ചിട്ടില്ലല്ലോ എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന് ശുക്രന് വേണ്ടി ഒരു സുജൂദ് ചെയ്യാൻ വകുപ്പില്ല. നമ്മള് പന്നിയാക്കിയില്ല നായാക്കിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ശുക്രന്റെ സുജൂദ്, അങ്ങനെ സുജൂദ് സുന്നത്തില്ല. അതേ സമയത്ത് നിസ്കരിക്കാത്ത ഒരു മനുഷ്യൻ, നിസ്കരിക്കാത്ത ഒരു മുസ്ലിം വരുന്നത് കണ്ടാൽ പടച്ച റബ്ബേ എന്നെ ഒരു നിസ്കരിക്കാത്ത മനുഷ്യനാക്കിയിട്ടില്ലല്ലോ, അല്ലാ നീ എന്നെ നിസ്കരിക്കുന്നവനാക്കിയിട്ടുണ്ടല്ലോ എന്ന നിലക്ക് ആ നിസ്കരിക്കുന്ന തത്വനിവാസിയെ കണ്ടാൽ പടച്ച റബ്ബിന് ശുക്രിന് വേണ്ടി നന്ദിക്ക് വേണ്ടി സുജൂദ് സുന്നത്തുണ്ട് കേട്ടോ. എന്നെ നിസ്കരിക്കാത്ത ആളാക്കിയിട്ടില്ലല്ലോ അമ്മാ. നിസ്കാരം വളരെ ഗൗരവമുള്ളതാണ് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ.
നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് അല്ലാഹു തന്ന വീട്ടിൽ, അല്ലാഹു തന്ന കട്ടിലിൽ, അല്ലാഹു തന്ന വിരിപ്പിൽ, അല്ലാഹു തന്ന സ്ഥലത്ത് നിങ്ങൾ അല്ലാഹു തന്ന ഉറക്കം, ആ ഉറക്കം അനുഭവിച്ച് സുഖമായി ഉറങ്ങുമ്പോൾ യജമാനായ അവന്റെ വീടുകളിൽ അവന്റെ പ്രതിനിധികൾ എന്ന് ഉറക്കം വിളിക്കുമ്പോൾ ഉറക്കം തെളിയാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവരുണ്ടോ? എസ് എസ് എഫിന്റെ ചെറുപ്പക്കാരാ, എസ് വി എസിന്റെ യുവാക്കളെ, മുസ്ലിം ജമാഅത്തിന്റെ അതാംഗങ്ങളെ, മഹാനായ താജുല്ലുലമേ, മഹാനായ നൂറുല്ലുലമേ, മഹാനായ സുൽത്താനുല്ലുലമേ, കൻസുല്ലുലമേ, റയീസുല്ലുലമേ, നമ്മുടെ അലിമീങ്ങളെ ബഹുമാനിക്കുന്ന മുഅ്മിനീങ്ങളെ, സയ്യിദന്മാരെ ബഹുമാനിക്കുന്ന ഉമ്മമാരെ, ഔലിയാക്കളെ പ്രിയം വെക്കുന്ന മുസ്ലിമീങ്ങളെ, നിങ്ങൾ കൗലിയാക്കളുടെ കൂടെ ഒരുമിച്ച് കൂടണോ? അലിമീങ്ങളെ പൊരുത്തം കിട്ടണോ? നിങ്ങൾക്ക് ഹബീബ് തങ്ങളുടെ കൂടെ കീഴിൽ ഒരുമിച്ച് കൂടണോ? അവിടുത്തെ മുഖം കാണണോ? അവിടുത്തെ അംഗീകാരം കിട്ടണോ? അവിടുത്തോട് അഞ്ചു നേരം കൃത്യമായി സലാം പറയാൻ, അള്ളാഹു അവസരം വെച്ച നിസ്കാരം നിങ്ങൾ കളാക്കല്ലേ? ചില ആളുകളുണ്ട് പാവപ്പെട്ടവർക്ക് ധർമ്മം ചെയ്യാൻ വളരെ മണ്ണിലാണ്, എസ് എസ് എഫിന്റെ പിടി പിടിക്കാൻ മണ്ണിലാണ്, എസ് വി എസിന്റെ പ്രവർത്തനത്തിന് മണ്ണിലാണ്, അലിമീങ്ങളോട് ആദരവാണ്, അതേ സിയാറത്തിന് പോവുകയാണ്, അതുപോലെ സുന്നത്തിന്റെ സ്ഥാപനങ്ങളോട് വലിയ കൂറാണ്, അലിമീങ്ങളോട് സ്നേഹമാണ്. പക്ഷേ നിസ്കാരം ആകുന്നതിന് ഒരു വിലയും തോന്നുന്നില്ല. അങ്ങനെ അകല്ലേ ചെറുപ്പക്കാരാ, അങ്ങനെ അകല്ലേ യുവാക്കളെ, അങ്ങനെ അകല്ലേ കാരണവന്മാരെ, നിസ്കാരം കൊണ്ട് നിങ്ങൾ കളിച്ചു പോകല്ലേ? അവലുമായുള്ള പടച്ചവത്തിന്റെ കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കപ്പെടുന്ന ദിവസം റബ്ബെങ്ങാനും വിചാരണ ചെയ്താൽ നമുക്ക് വല്ലതും പറയാനൊക്കെ പോകും. ആദ്യമായി ചോദിക്കപ്പെടുന്ന വിഷയം തന്നെ അസ്സലാ നിസ്കാരമാണ് കേട്ടോ. കൃത്യമായി ഒരു റോസിന്റെ കാരണത്താൽ, ഒരു നേർച്ചോറിന്റെ കാരണത്താലും, ഒരു ജീരണിയുടെ കാരണത്താലും, ഒരു സുമേളനത്തിന്റെ കാരണത്താലും ഒരു നേരത്തെ നിസ്കാരം ഉളവായി പോകാൻ പാടുപാടു. അതേപോലെ അള്ളാഹു കൽപ്പിച്ച കൽപ്പനകളെല്ലാം ജീവിതത്തിൽ റമദാനിൽ നോമ്പെടുക്കണം, കഴിവുള്ളവർ സക്കാത്ത് കൊടുക്കണം, കഴിവുള്ളവർ ഹജ്ജ് ചെയ്യണം, കുടുംബ ബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, നമ്മൾ വണ്ടി വാങ്ങുന്നവരാകുന്നവരാകുന്നവരാകുന്നവരാകുന്ന നാം വേറൊരാൾക്ക് ശല്യം ചെയ്യുന്ന, ദ്രോഹം ചെയ്യുന്ന, ഉപദ്രവം ചെയ്യുന്നവരാകുന്നവരാകുന്ന നാം കലാട്ട നടത്തുന്നവരാകുന്നവരാകുന്ന നാം ചീത്ത പറയുന്നവരാകുന്നവരാകുന്ന തെറി പറയുന്നവരാകുന്ന നാം ആരുടെയും കുറ്റവും കുറവും പറഞ്ഞ് നമ്മുടെ വിലപിടിച്ച സമയമായി നഷ്ടപ്പെടുത്തരുത്. നാം ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയരുത്. നാം സയ്യിദന്മാരെ നിയമിക്കരുത്. നാം ആരെയും നിസ്സാരപ്പെടുത്തരുത്. നാം ആരെയും ഔന്നിക്കരുത്. നമ്മുടെ ദുനിയാവിലും നമുക്ക് ചിലപ്പോ സ്ഥാനമാനങ്ങൾ കിട്ടും, അതിന് നിലനിൽപ്പില്ല. സാധുവായ ഞാൻ വരുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് സ്വീകരിക്കട്ടെ. അതുകൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല. കുറെ ആളുകൾ വന്ന് കൈപിടിച്ച് ചുംബിച്ചു. അതുകൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല. എന്നെങ്ങാനും
നീ കൈവിടിച്ച് ചുംബിക്കപ്പെടാൻ മാത്രം ആരാണടാ എന്ന് എന്റെ മുമ്പെന്നെ ചോദ്യം ചെയ്താൽ എനിക്ക് ആ ചോദ്യത്തിന്റെ മുമ്പിൽ പലിപ്പോവുകയല്ലാതെ റബ്ബിന്റെ മുമ്പിൽ എനിക്കൊരു സ്ഥാനവുമില്ല. ഓ സഹോദരന്മാരെ, നാം അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം, അല്ലാഹുവിനെ സ്നേഹിച്ച് ജീവിക്കണം, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ച് ജീവിക്കണം, അല്ലാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങളെ ബഹുമാനിക്കണം, അതുപോലെ തന്നെ സയ്യിദന്മാരെ ആദരിക്കണം. മുതഅല്ലിമീങ്ങൾ മലക്കുകൾ കൊടുക്കുന്നവരാണ്, മുതഅല്ലിമീങ്ങളോട് പ്രിയം വേണം. അതുപോലെ തന്നെ ഖുർആൻ പഠിപ്പിക്കുന്ന അല്ലാഹുവിന്റെ ദീനി പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾ, ആ മുഅല്ലിമീങ്ങളോട് സ്നേഹവും ബഹുമാനവും വേണം. എന്റെ പ്രിയപ്പെട്ട കമ്മിറ്റിക്കാരെ, നിങ്ങളൊക്കെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സേവനം ചെയ്യുന്നവരാണ്. നിങ്ങൾ പള്ളിയും മദ്രസയും ഒക്കെ നോക്കി നടക്കാനുള്ള നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളും നിങ്ങളുടെ ബിസിനസിന്റെ പ്രശ്നങ്ങളും നിങ്ങളുടെ ജോലി പ്രശ്നങ്ങളും കൃഷി പ്രശ്നങ്ങളും ഒക്കെ മാറ്റിവെച്ച് മദ്രസക്കു വേണ്ടി പള്ളിക്ക് വേണ്ടിയൊക്കെ അധ്വാനിക്കുന്ന കമ്മിറ്റിയുടെ ആളുകൾ, അവര് ഭാഗ്യവാന്മാരാണ്. പക്ഷേ ഞാൻ പ്രസിഡന്റാകണം, ഞാൻ സെക്രട്ടറിയാകണം, എന്റെ മറ്റുള്ളവർ ബഹുമാനിക്കണം, എന്റെ ചിന്ത പൽവിൽ വരാതെ എന്റെ ആയുസ്സിൽ അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ഹിദ്മത്തെടുക്കണം, അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന മദ്രസക്കു വേണ്ടി ഹിദ്മത്തെടുക്കണം, ആ കാരണം കൊണ്ട് എന്റെ ദോഷം പൊറുത്തു പോകണം, എനിക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കണം എന്ന് നല്ല നീയത്തോടുകൂടി ആയിരിക്കണം സ്ഥാനമാനം ചിന്തിച്ചുകൊണ്ടാകരുത്. അങ്ങനെ ഹിദ്മത്തെടുക്കുന്ന കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന മുഅ്മിനീങ്ങളെ, നമ്മുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾ, ചെറിയ ശമ്പളമാണ് അവർ നൽകുന്നത്. അവർ അവരുടെ പരമാവധി ശമ്പളം കൂട്ടി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അവർ യാചകന്മാരാകാതെ അവർക്ക് മനസ്സിന്റെ സമാധാനത്തോടുകൂടി നമ്മുടെ പിറ്റുമക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ സാധിക്കണം, നമ്മുടെ പിറ്റുമക്കൾക്ക് നിസ്കാരം പഠിപ്പിക്കാൻ അവരെ മനസ്സിന് സമാധാനം കിട്ടണം. അതുകൊണ്ട് ഉസ്താദുമാർക്കൊക്കെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ കമ്മിറ്റിക്കാര് ശ്രമിക്കണം. പക്ഷേ കമ്മിറ്റിക്കാർക്ക് സാധിക്കണമെങ്കിൽ നാട്ടിലുള്ള മുഅ്മിനീങ്ങളൊക്കെ ഓരോ നാട്ടിലുമുള്ള പള്ളി മദ്രസ കമ്മിറ്റിക്കാരോട് സഹകരിച്ച് നന്നായി പരിശ്രമം കൊടുത്തും മറ്റു വരുമാനങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്തും വിദേശ നാടുകളിലൊക്കെ പ്രവർത്തിക്കുന്ന മുഅ്മിനീങ്ങൾ കഴിവിന്റെ പരമാവധി അതാത് നാടുകളിലുള്ള പള്ളി മദ്രസകൾക്ക് സംഭാവനകൾ അയച്ചു കൊടുത്തുമൊക്കെ സഹായിച്ചു കൊണ്ടിരിക്കണം, സഹകരിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹുവിന്റെ ദീനിയാമത്തിനാള് വരെ ഇവിടെ നിലനിർത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. നമ്മൾ നല്ലത് മാത്രം ചെയ്യുന്നവരാകണം. നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്ന ഒരു ദിവസമുണ്ട്, ഒരു സമയമുണ്ട്. ആ ദിവസം വല്ലാത്ത ഗൗരവമുള്ള ദിവസമാണ്, വല്ലാത്ത പ്രയാസമുള്ള ദിവസമാണ്. അന്ന് സൂര്യൻ ഒരു ചാണോ ഒരു മൈലോ മാത്രം മേലെ ഉദിപ്പിക്കപ്പെടുന്ന സമയമാണ്. അന്ന് മനുഷ്യന്റെ നന്മ തിന്മകൾ എഴുതിയേറി കാടുകൾ വിതരണം ചെയ്യുന്ന ദിവസമാണ്, മനുഷ്യന്റെ നന്മ തിന്മ തൂക്കുന്ന ദിവസമാണ്. യജമാനന്റെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസമാണ്. അവിടെ നമുക്കൊന്ന് രക്ഷപ്പെട്ടു പോകണം, സിറാത്തു പാലം കടക്കണം. അമ്പിയാക്കൾ വന്ന് സിറാത്തു പാലത്തിന്റെ സമീപത്ത് വന്ന് നിന്നിട്ട് അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണത്. ആ പാലത്തിന്റെ നേരെ ചില മഹാന്മാർ ലൈറ്റിന്റെ വേഗതയിൽ പോവുകയാണ്, കാറ്റിന്റെ വേഗതയിൽ പോവുകയാണ്, ചിലര് ഓടിപ്പോവുകയാണ്, ചിലര് നടന്നു പോവുകയാണ്, ചിലര് പരിക്കുകളോടെ രക്ഷപ്പെടുകയാണ്, ചിലരെ ആ പാലത്തിന്റെ ഇരുവശത്തുമുള്ള കൊക്കകൾ വലിച്ച് താഴേക്ക് വലിച്ച് നരകത്തിലിടുകയാണ്, ചിലരിങ്ങനാ കയറി വരുമ്പോൾ തന്നെ നരകത്തിൽ ലാപതിക്കുകയാണ്. ആ പാലമൊന്ന് കടന്നു കിട്ടണം സുഹൃത്തുക്കളെ, സ്വർഗമുണ്ട് കേട്ടോ, അവിടെ ടെൻഷനില്ല, അക്രമികളില്ല, ചീത്ത പറയുന്നവരില്ല, കള്ളപ്രചരണം നടത്തുന്നവരില്ല, തെറി പറയുന്നവരില്ല. അവിടെ സാലിഹീങ്ങളാണ്, ഔലിയാക്കളാണ്, ആലിമീങ്ങളാണ്, അംബിയാക്കളാണ്. ഏറ്റവും ഉപരി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ല
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വമൈ യുത്ഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൽ നബീന വസ്ദീഖീന വസ്സുഹദായി വസാലിഹീൻ അവരെ കൂടെ ഒരുമിച്ച് കൂടാൻ കഴിയുന്നവർ അല്ലാഹുവിനെ അനുസരിച്ചവരാണ്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിച്ചവരാണ്. ആ അനുസരണ ബോധത്തോടെ അല്ലാഹു ഹറാമാക്കിയതൊക്കെ എന്ന് കൈയൊഴിച്ച് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ അന്യപുരുഷനെ ഫോൺ ചെയ്ത് സംസാരിക്കണ്ട. എന്റെ ചെറുപ്പക്കാരികളെ, കാണുന്ന യുവാക്കളുമായി വാട്സപ്പിൽ നിങ്ങൾ അതാ പരസ്പരം ആശയം കൈമാറണ്ട. നിങ്ങൾ അതാ പരസ്പരം ചാറ്റ് ചെയ്യണ്ട. അന്യപുരുഷന്മാരുമായി ബന്ധം വേണ്ട. ചെറുപ്പക്കാരെ, അന്യ സ്ത്രീകളുമായി ബന്ധം വേണ്ട. നമ്മളെ കുടുംബങ്ങളും നമ്മളെ ഉപ്പാപ്പമാരും ഉമ്മാമമാരും ഉസ്താദമാരും അലിബികളും മൗലിയാക്കളും സലീങ്ങളും ഹബീബായ നബിതങ്ങളടക്കമുള്ള ലോകത്ത് വെച്ച് നമ്മൾ വഷളായി പോകൂലേ, കുറവായി പോകൂലേ, നാണം കെട്ടു പോകൂലേ. അതുകൊണ്ട് ആഹ്റമുണ്ടെന്ന വിശ്വാസത്തോടുകൂടി, പാരത്രീക ലോകം മുന്നിലുണ്ടെന്ന ചിന്തയോടുകൂടി, സർവവാക്കുകളും പ്രവർത്തനങ്ങളും ക്രമീകരിച്ച് തെവയോടെ ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഞാനെന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുറഹിമീനായ അൽമലികുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളുടെ സദസ്സുകളും ഞങ്ങളുടെ വേദികളും ഞങ്ങളുടെ സ്ഥാപനങ്ങളും ഞങ്ങളുടെ സംഘടനകളും നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങളെ ഈ മജ്‌ലിസും നീ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി സ്വീകരിക്കണം റഹ്മാനേ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും നീ സ്വീകരിക്കണം റഹ്മാനേ. ഞങ്ങളിൽ ആരും എന്റെ ഹൈറായ ഉദ്ദേശങ്ങളുള്ളവരുണ്ടോ നീ നിറവേറ്റിത്തരണം റഹ്മാനേ. ആർക്കെന്ത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനേ. എവിടെ ഗർഭിണികളുണ്ടോ നീ സലാമതാക്കണം റഹ്മാനേ. ഇവിടെ വന്നപ്പോഴും മക്കളില്ലാത്തവർക്ക് ദിക്റ് കൊടുത്തിട്ടുണ്ട്. വരുന്ന വഴിക്ക് വെച്ചും പലർക്കും കൊടുത്തിട്ടുണ്ട്. മക്കളില്ലാത്തവർക്ക് നീ ഹൈറായ മക്കളെ നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീകളാക്കണം റഹ്മാനേ. ഞങ്ങൾ കുറെ കാലമായി ഇങ്ങനെ നാടുകളിലും കേരളത്തിലുമൊക്കെയായി പ്രസംഗിക്കുന്നു. പഠിച്ച റഫേ, ഞങ്ങളുടെ സദസ്സിൽ പങ്കെടുത്ത എത്രയോ നല്ല നല്ല മനുഷ്യന്മാരുണ്ടാകും. അവരെ കാരണം ഞങ്ങളെ നന്നാക്കി തരണമെന്നു റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ ആത്മത്ത് നന്നാക്കി തരണമെന്നു റഹ്മാനേ. ഞങ്ങൾക്ക് മരണം വരെ നിന്റെ ദീനിന്റെ പ്രചരണത്തിന് ആരോഗ്യവും ദീർഘായുസ്സും വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ ആദരിച്ച ഉസ്താദടക്കം ഈ സ്റ്റേജിലും സദസ്സിലുമുള്ള എല്ലാ ഉസ്താദമാർക്കും മുതല്ലിമീകൾക്കും മുഅ്മിനീകൾക്കും മുഅ്മിനാത്തുകൾക്കും ഞങ്ങളുടെ ദീനിയായ പ്രവർത്തനങ്ങളിൽ സഹായിച്ചവർക്കും കർണാടകയിലും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് സ്വരാജ് മതയിൽ വന്നവർക്കും വരണമെന്ന മനസ്സിൽ ആഗ്രഹിച്ച് വരാൻ സാധിക്കാത്തവർക്കും പിന്നീട് വരുന്നവർക്കും റബ്ബേ, നിന്റെ ദീനിനെ ആര് പുഷ്പോഷിപ്പിക്കുന്നുണ്ടോ ശക്തിപ്പെടുത്തുന്നുണ്ടോ ും സദസ്സുകളും ഒക്കെ കൊടുത്തവര് ലോകത്താരുണ്ടോ അവർക്കും ഞങ്ങൾക്കും എല്ലാം നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും, ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളിലും പോകുന്ന യാത്രകളിലും ചെയ്യുന്ന കൃഷികളിലും എടുക്കുന്ന തൊഴിലുകളിലും ആരോഗ്യത്തിലും ശരീരത്തിലും കുടുംബത്തിലും പറക്കത്ത് വർദ്ധിപ്പിക്കണം റഹ്മാനെ. അവസാനം കാമില ഈമാനോടെ ഞങ്ങളെ നീ മരിപ്പിക്കണം റഹ്മാനെ. ഞാൻ മുമ്പേ പറയുന്നുണ്ട്, ഞാൻ പൈസ വാങ്ങണമെങ്കിൽ മുന്നിലെന്ന് കാർപ്പായം മറ്റോ വിൽക്കണം, ഒന്നും പിരിച്ചിട്ടില്ല. എനിക്ക് നാളെ ശ്വാസം മുട്ടിപ്പോകും, എനിക്ക് ധൂള് തീരെ തൊടാൻ പറ്റില്ല.
അതുകൊണ്ട് വേറെ ഏതെങ്കിലും തങ്ങന്മാരെ ഇവിടെ എത്തുക, എന്നിട്ട് അവർ വാങ്ങട്ടെ, ഞാൻ ഇൻഷാഅല്ലാഹ് ദുആ ചെയ്യാം. ഇവിടെ സയ്യിദന്മാരെ കൈക്ക് വലിയ പറയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ഒരു ചെറിയ അംശമുള്ളവരാണ് സയ്യിദന്മാർ. ഞാൻ നേരത്തെ സാദത്തുകളുടെ അവിടെ ചെന്നപ്പോൾ ഞാൻ സയ്യിദന്മാരെ പറ്റി വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സയ്യിദിനെ അവിടെ ഇട്ട ഇതങ്ങോട്ട് മാറ്റുക, എന്നിട്ട് ആ സയ്യിദിന്റെ കയ്യിൽ ബർക്കത്തുള്ള കൈയാണ് സയ്യിദന്മാരെ കൈ. അവരെ കയ്യിൽ ഈനിയങ്ങളൊക്കെ സംഭാവന ഈ മുന്നത്തെ ചെടികളൊക്കെ അങ്ങോട്ടെടുത്ത് ഒഴിവാക്കുക. നമ്മുടെ മജ്ലിസും നമ്മുടെ സ്ഥാപനവും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും ബർക്കത്തുള്ളതാക്കി തരട്ടെ. അല്ലാഹു നമ്മൾക്ക് എല്ലാവർക്കും ദീനിന്റെ ഖിദ്മത്തിന് തൗഫീഖ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹു എല്ലാവരെയും ശാലിഹീനിൽ പെടുത്തട്ടെ. ആരാണ് സയ്യിദിന്റെ കയ്യിൽ എല്ലാവരും സ്വഭാവം നോക്കുക. അതിലിടയിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ഒരു അനുസ്മരണ പരിപാടിയാണ് ഇല്ലേ. താജുമുഴമയെ നാം മറക്കാൻ പറ്റില്ല. താജുമുഴമയെ മഹാനാണ് അല്ലാഹുവിന്റെ അടുത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതുകൊണ്ടാണ് താജുമുഴമയുടെ പേരിൽ ഞാനൊരു ഓഡിറ്റോറിയം സിറാജുമുദ്ദീൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് താജുമുഴമയോടുള്ള ബഹുമാനം കൊണ്ടാണ്. താജുമുഴമയുടെ പേരിലും നൂറുലുഴമയുടെ പേരിലും നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ എല്ലാ വൈലത്തോട് തങ്ങളടക്കം അതേ അടുത്ത് മരണപ്പെട്ടു പോയ എല്ലാ സയ്യിദന്മാരുടെയും മാലിമീങ്ങളുടെയും മോമിനീങ്ങളുടെയും നമ്മുടെ ഉമ്മബാപ്പമാരുടെ ഒക്കെ പേരിൽ ഫാത്തിമോദീൻ എല്ലാവരും സംഭാവന ഉണ്ടോ തങ്ങളെ കയ്യിൽ കൊടുക്കണം. ഇത് കുട്ടിയാടിക്കും തങ്ങളെ കയ്യിൽ സംഭാവന കൊടുത്തിട്ട് അവിടെ തന്നെ പോയിരിക്കണം. ഇവിടെ പരിപാടി തീർന്നിട്ടില്ല, പരിപാടി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആരും പരിപാടി കഴിഞ്ഞു എന്ന് വിചാരിക്കില്ല. എല്ലാവരും ഇവിടെ വന്നിട്ട് സംഭാവന കൈ കൊടുക്കുക, എന്നിട്ട് വീണ്ടും ആ സ്ഥലത്ത് തന്നെ പോയിരിക്കുക. എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചു പോവുക. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد തങ്ങള കയ്യിൽ എല്ലാം സ്വഭാവം ഉണ്ട്. എന്റെ തിരി ആദ്യം വരക്കുന്ന നേർച്ച പൈസ തരുന്നതാണ്. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس വേറെന്തെങ്കിലും ഉസ്താദ്മാരോട് വന്നിട്ട് കുറച്ച് സലാത്ത് ചെയ്യട്ടെ, അവസാനം തങ്ങൾ ദ്വാരക്കും അതുപോലെ തന്നെ പരിപാടി എല്ലാം എല്ലാ പ്രശ്നവും കഴിഞ്ഞിട്ട് എല്ലാവരും പോകാം. ഇവിടെ പരിപാടി തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് വളരെ ദൂരെ എത്താനുള്ളത് കൊണ്ട് ഞാൻ പോവാണ്. അതുകൊണ്ട് എല്ലാവരും സമ്മാനം താജുല്ലൽമിന്റെ ഒരു തബറുണ്ട്, അതെല്ലാം സ്വീകരിക്കണം. ഒക്കെ കഴിഞ്ഞിട്ടേ പോകാം. അല്ലാഹുവേ താജുല്ലൽമയുടെ തബറിൽ ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണം റഹ്മാനെ. അവിടുത്തെ ദർജന നീ എത്തി കൊടുക്കണം റഹ്മാനെ. അവിടുത്തോടുകൂടെ ഞങ്ങൾ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ പ്രവർത്തനങ്ങളെല്ലാം നീ സ്വാലിഹായ അമലായി സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെ എല്ലാ അമലുകളും നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ താജുമുഴമയും നൂറുലുഴമയും ഞങ്ങളിൽ കുന്തി വിരിഞ്ഞു പോയ എല്ലാ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ഞങ്ങളെ ഉമ്മബാപ്പമാരെയും കുടുംബങ്ങളെയും ഈ നാട്ടിൽ നിന്ന് മുമ്പ് മരിച്ചു പോയവരെയും നാട്ടിന്റെ പരിസരങ്ങളിൽ നിന്ന് മരിച്ചു പോയവരെയും എല്ലാവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ.
അല്ലാഹുവേ ആൺമക്കളും വേണ്ടവരുണ്ട്, പെൺകുട്ടികൾക്ക് വേണ്ടവരുണ്ട്. നീ വശാരം നൽകണം റഹ്മാനെ. അധികാളിവിടെ കയറിയാ സ്റ്റേജ് പൊട്ടി പൊട്ടി സ്റ്റേജ് അധികാളെ കേറ്റല്ലേ. ഞാൻ ഉള്ള ഇറക്കിയിട്ട് കേറ്റ, അയാൾ ഇറക്കിയിട്ട് പിന്നെ കേറ്റ, സ്റ്റേജ് പൊട്ടി സ്റ്റേജ് പൊട്ടി പൊട്ടി ും കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ അമലുകൾ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ നന്നാക്കി തരണം റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ അമലുകളും നീ സ്വീകരിക്കണം റഹ്മാനെ. ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരുടെ പ്രവർത്തനങ്ങളും അതിന് പ്രവർത്തിച്ച വളണ്ടിയർമാരുടെയും എസ് എസ് എഫിന്റെയും SVSന്റെയും പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണം റഹ്മാനെ. അത്യാവശ്യമായി ബാംഗ്ലൂരിൽ പോയ ഞങ്ങളുടെ സ്നേഹിതൻ സത്താഫിക്കടക്കം എല്ലാ പണ്ഡിതന്മാർക്കും നീ ബറക്കത്ത് വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാവരുടെ അമലുകളും നീ സ്വീകരിക്കണം റഹ്മാനെ. എന്ത് രോഗങ്ങളുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ നീ പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തണം റഹ്മാനെ. അവസാനം ഞങ്ങളെ എല്ലാവരുടെയും ആർത്തകത്തിൽ ആക്കി തരണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. താജ് അല്ലാമ അവിടെ ചോദിക്കുന്ന എന്താ ഒരു മെസ്സസ് വാഗ്ദാനം ചെയ്ത സംഖ്യ ഇത് എത്ര? 2500. അതിന്റെ 300 2000 രണ്ട് സ്ക്വയർ ഫീറ്റ് 300 അർഹമുർ റഹീമീൻ റബ്ബേ. ഞങ്ങളെ എല്ലാ അമലുകളും താജ് അല്ലാമ ഓഡിറ്റോറിയം ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണം റഹ്മാനെ. അതിനുള്ള വഴികളൊക്കെ നീ തന്നെ തുറന്നു തരണം റഹ്മാനെ. ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടിത്തരണം റഹ്മാനെ. വിദേശങ്ങളിൽ പോയി അധ്വാനിക്കുന്നവർക്ക് അവർ അധ്വാനങ്ങളും യാത്രകളിൽ നിന്റെ സലാമത്തും ബർക്കത്തും നൽകണം റഹ്മാനെ. അല്ലാഹുവേ KCFന്റെയും ICFന്റെയും അതുപോലെ RSCയുടെയും വിദേശ നാടുകളിലെ പ്രവർത്തകന്മാർ അവർക്കൊക്കെ നീ ഹൈറും ബർക്കത്തും വേണ്ടി കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ ആക്തിപത്ത് നന്നാക്കി മരിപ്പിച്ച് സാലിഹീങ്ങളോടുകൂടെ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. الله ورحمة 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 الله. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد. ഉസ്താദിനെ സൗകര്യം ചെയ്തു കൊടുക്കണം. ആരും തിരക്കുണ്ടാക്കാതെ എല്ലാവരും സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സെന്റർ ഉദ്ഘാടന പരിപാടി ഇതേ വരുന്ന ഫെബ്രുവരി 23-ാം തീയതി വൈകുന്നേരം കൃത്യം 5 മണിക്കോ മർഹൂം സർഫുദ്ദീൻ വേദി ബദ്രിയ നഗർ പെർണയിൽ വെച്ച് നടക്കുമ്പോൾ നിങ്ങളെ പറയും ക്ഷണിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു